നമസ്കാരം. ബംഗളൂരു ലഹരി മരുന്ന് കേസും സ്വർണ്ണക്കടത്ത് കേസും തമ്മിൽ ബന്ധമുള്ളതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബംഗളൂരു ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായിട്ടുള്ള 6 പ്രതികളെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പ്രതികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകി കഴിഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ റിമാൻഡിലുള്ള കെ ടി റമീസ്, മുഹമ്മദ് ഷാഫി, ഹംജത് അലി, സെയ്ദ് അലവി, പി ടി അബ്ദു, ഹംസദ് അബ്ദുൽ സലാം എന്നിവരെ ചോദ്യം ചെയ്യാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ലഹരി മരുന്ന് കേസിൽ പിടിക്കപ്പെട്ട കൊച്ചി വെണ്ണല സ്വദേശി അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കെ ടി റമീസിന്റെ ഫോൺ നമ്പർ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റംസ് കോടതിയെ സമീപിച്ചത്. അതേസമയം അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കെ ടി റമീസുമായുള്ള ബന്ധത്തിന്റെ സൂചനകൾ ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് അനൂപിന് വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ടോ എന്ന് കസ്റ്റംസ് അന്വേഷണം തുടങ്ങിയത്. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് റമീസ് പലരിൽ നിന്നും പണം സമാഹരിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ബംഗളൂരുവിൽ അറസ്റ്റിലായ മുഹമ്മദ് അനൂപും ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചവരിൽ ഉണ്ടോ എന്നാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ബംഗളൂരുവിൽ വെച്ച് സ്വപ്നയും സന്ദീപും എൻഐഎ പിടിയിലായ ദിവസം മുഹമ്മദ് അനൂപ് കേരളത്തിലെ ഉന്നതരെ നിരവധി വട്ടം ഫോണിൽ വിളിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കുന്നതിനാണ് കെ ടി റമീസിനെ ചോദ്യം ചെയ്യുന്നത്. റമീസിനെ ജില്ലാ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ അനുമതി തേടി കസ്റ്റംസ് സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കൊച്ചിയിലെ നിഷാ പാർട്ടികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മുഹമ്മദ് അനൂപിന്. പുതുമുഖ സിനിമാ താരങ്ങളുമായുള്ള വിപുലമായ സൗഹൃദം അനൂപിനുണ്ടായിരുന്നു. വസ്ത്രവ്യാപാര ശൃംഖലയിലെ ജീവനക്കാരനായിരിക്കെയാണ് പ്രമുഖരുമായി അനൂപ് ബന്ധം സ്ഥാപിക്കുന്നത്. ബംഗളൂരുവിലെ റെസ്റ്റോറന്റിനായി പണം നിക്ഷേപിച്ചവരിൽ കൊച്ചിയിലെ സുഹൃത്തുക്കളുമുണ്ട്. ജനുവരിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയ അനൂപ് 3 മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു. ചികിത്സയിലായിരിക്കെ അനൂപ് മുഹമ്മദിനെ കാണുന്നതിനായി ആഡംബര കാറുകളിൽ നിരവധി പേരാണ് ആശുപത്രിയിലും വീട്ടിലും എത്തിയത്. ഒറ്റയ്ക്ക് വൻ മയക്കുമരുന്ന് വ്യാപാരം നടത്താൻ കഴിവുള്ള വ്യക്തിത്വമല്ല അനൂപിന്റേതെന്നാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ അനൂപിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് കണക്കുകൂട്ടൽ. കൊച്ചിയിലടക്കം നടക്കുന്ന അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതേസമയം കേസിൽ അനൂപിന് സ്വർണ്ണക്കടത്തിലെ പ്രതികളുമായി ബന്ധമുണ്ടോ എന്നത് കസ്റ്റംസിന്റെ അന്വേഷണത്തിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ.